കൂടുതലുണ്ട്, പഠിക്കുക, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ശരി. ആ ഒന്നാമത്തെ ചോദ്യം, ധനബില്ലിനെ സംബന്ധിച്ച ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതെന്നാണ് ഒന്നാമത്തെ ചോദ്യം വന്നത്. ധനബില്ലിനെ സംബന്ധിച്ച ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉത്തരം കമന്റ് ചെയ്തേ. കുട്ടികളെ, ഓപ്ഷൻ എ അനുച്ഛേദം 9 ആണ് ആൻസർ. ഓപ്ഷൻ എ അനുച്ഛേദം 9 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് വന്നോ? അനുച്ഛേദം 9 അല്ലല്ലോ, 109 അനുച്ഛേദം 109 അല്ലല്ലോ, 110 അല്ലേ വരേണ്ടത്? ആ 110 അല്ലേ വരേണ്ടതെന്ന് ഡൗട്ട് വന്നോ? 109 അല്ലല്ലോ, 110 അല്ലേ വരേണ്ട ഡൗട്ട് വന്നോ ആർക്കെങ്കിലും? ആ ഓക്കെ, ആ അവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഈ മണി ബില്ലിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപർണ ഉണ്ടോ? അപർണ ഉണ്ടോ? അപർണ നോട്ട് ചെയ്തോണേ, സ്പീഡ് ആണെങ്കിൽ കമന്റ് ചെയ്താ കേട്ടാ. ഓക്കെ, ആ നിങ്ങൾ ഈ മണി ബില്ലിനെ കുറിച്ച് മനസ്സിലാക്കണം. മണി ബില്ലിനെ, അതായത് നമ്മുടെ പൊതു ഖജനാവിലേക്ക് പണം സമാഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൊതു ഖജനാവിലെ പണം ചിലവാക്കാൻ വേണ്ടി, മനസ്സിലായല്ലോ. ഒന്നുകിൽ പൊതു ഖജനാവിലേക്ക് പണം സമാഹരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പൊതു ഖജനാവിൽ നിന്ന് പണം ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മണി ബില്ല് അല്ലെങ്കിൽ ധനബില്ല് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ധനബില്ല് അല്ലെങ്കിൽ മണി ബില്ല് എന്നത് മനസ്സിലായ? പൊതു ഖജനാവ്, സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഉള്ള പണം ചെലവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലുകളെയാണ് നമ്മൾ മണി ബില്ല് അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ധനബില്ല് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഈ മണി ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ രാഷ്ട്രപതിയുടെ അനുവാദം ആവശ്യമാണോ ഇല്ലേ? രാഷ്ട്രപതി അനുവാദം ആവശ്യമാണോ? ആ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മണി ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ആവശ്യമാണ്. പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ മണി ബില്ല് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ മണി ബില്ല് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭ സ്പീക്കറാണ്. ഓക്കെ, ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് കുട്ടികളെ ലോകസഭ സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. ഇത് ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് മണി ബില്ല് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി? പൊതുഖജനാവിലേക്ക് പണം സമാഹരിക്കാൻ, അല്ലെങ്കിൽ പൊതുഖജനാവിലെ പണം ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മണി ബില്ല് എന്ന് പറയുന്നത്. ഈ മണി ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ആരുടെ അംഗീകാരം വേണം? രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം. അതുപോലെ ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ്. ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് പ്രസിഡന്റ്, സോറി, ലോകസഭാ സ്പീക്കറാണ് എന്ത് ചെയ്തത്? ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ കമന്റ് എനിക്ക് ഓക്കെ ആവില്ല, കമന്റ് ഓഫ് ആക്കി വെക്കട്ടെ നിങ്ങളുടെ. അതായത് നിങ്ങൾ സ്പീക്കറ് കമന്റ് ചെയ്യുമ്പം എനിക്ക് നേരത്തെ നിങ്ങൾ കമന്റ് ചെയ്ത പ്രസിഡന്റ് ആണ് വന്ന് കിടക്കുന്നത്. ഞാൻ ആ വഴിക്കേക്ക് പോകും. ക്ലിയർ ആണല്ലോ. ആ ശരി, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി വളരെ. അപ്പൊ പ്രസിഡന്റിന് അംഗീകാരം വേണം, പക്ഷെ അതൊരു മണി ബില്ലാണോ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ആരാ? അത് സ്പീക്കറാണ്. ഇനി മണി ബില്ലിലെ നടപടിക്രമങ്ങളെ കുറിച്ചും, മണി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നും പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? 109. ക്ലിയർ ആണല്ലോ. അപ്പൊ മണി ബില്ലിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചും മണി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നും പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 109. മനസ്സിലായ? ആർട്ടിക്കിൾ 109 ആണ് മണി ബില്ലിലെ നടപടിക്രമങ്ങളെ കുറിച്ചും രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്നും പറയുന്നത്. അതായത് മണി ബില്ല് അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? ആ മണി ബില്ല് അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ് കേട്ടോ. ലോകസഭയിലാണ് മണി ബില്ല് അവതരിപ്പിക്കേണ്ടത്. ഓക്കെ, ധനബില്ല് അല്ലെങ്കിൽ മണി ബില്ല് അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ഓക്കെ, ഈ ബില്ല് ലോകസഭ പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? രാജ്യസഭയിലേക്ക് അയക്കാറുണ്ട്. ഈ ബില്ല് ലോകസഭ പാസ്സാക്കിയിട്ട് എങ്ങോട്ട് അയക്കും? പിള്ളേരെ രാജ്യസഭയിലേക്ക് അയക്കും. ഇങ്ങനെ രാജ്യസഭയിലേക്ക് അയക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? രാജ്യസഭയിലേക്ക് അയക്കുന്ന സമയത്ത് 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭ ഈ ബില്ല് എന്ത് ചെയ്യണം? തിരിച്ചയക്കണം. മനസ്സിലായ? ഈ ബില്ല് പരിശോധിച്ച് തിരിച്ചയക്കണം. ഈ ബില്ലില് ഭേദഗതി വരുത്താൻ രാജ്യസഭയ്ക്ക് അധികാരമുണ്ടോ? ഇല്ല. ഈ ബില്ലില് ഭേദഗതി വരുത്താൻ രാജ്യസഭയ്ക്ക് അധികാരമില്ല. കാരണം മണി ബില്ലില് പൂർണ്ണമായ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? പൂർണ്ണമായ ഉത്തരവാദിത്വം ഉള്ളത് ലോകസഭയ്ക്കാണ് ഉത്തരവാദിത്വം ഉള്ളത്. ക്ലിയർ ആണ്. അപ്പൊ ലോകസഭയിൽ ആദ്യം അവതരിപ്പിക്കുന്നു, ലോകസഭ അത് പാസ്സാക്കിയിട്ട് രാജ്യസഭയിലേക്ക് അയക്കുന്നു. രാജ്യസഭ 14 ദിവസത്തിനുള്ളിൽ ബില്ല് തിരിച്ചയക്കണം. 14 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം കുട്ടികളെ? ബില്ല് തിരിച്ചയക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ.
ഇതിൽ ഭേദഗതികൾ വരുത്താൻ, ഇതിൽ ഭേദഗതികൾ വരുത്താൻ രാജ്യസഭയ്ക്ക് അധികാരമില്ല. പക്ഷേ ഒന്നുണ്ട്, ഈ ബില്ലില് ഭേദഗതികൾക്ക് നിർദ്ദേശിക്കാൻ ആർക്ക് അധികാരമുണ്ട്? ആ ഭേദഗതികൾക്ക് നിർദ്ദേശിക്കാൻ രാജ്യസഭയ്ക്ക് അധികാരമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഇന്ന ഇന്ന മാറ്റങ്ങൾ വരുത്തണം, മാറ്റങ്ങൾ വരുത്തണം എന്ന് എന്റെ നോട്ടുകളെ രാജ്യസഭയ്ക്ക് പറയാൻ പറ്റും. പക്ഷെ അത് വേണോ വേണ്ടത് തീരുമാനിക്കുന്ന ആരാ? ഈ മാറ്റങ്ങൾ വേണോ വേണ്ടത് തീരുമാനിക്കുന്നത് ആരാണ്? ഉള്ളത് ലോകസഭയാണ്. അപ്പൊ രാജ്യസഭ നിർദ്ദേശിക്കുന്ന ഭേദഗതികൾ വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? കുട്ടികളെ, അത് രാജ്യസഭയ്ക്ക്, അത് ലോകസഭയ്ക്കാണ്. അത് ലോകസഭയ്ക്കാണ് കേട്ടോ. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ആ ഇനി അടുത്ത് ആർട്ടിക്കിൾ 110 പറയുന്നത് മണി ബില്ലിന്റെ നിർവചനമാണ്. ആർട്ടിക്കിൾ 110 പറയുന്നത് എന്താണ് കുട്ടികളെ? മണി ബില്ലിന്റെ നിർവചനമാണ് ആർട്ടിക്കിൾ 110 പറയുന്നത്. അപ്പൊ മണി ബില്ലിന്റെ നിർവചനം പറയുന്നത് ആർട്ടിക്കിൾ 110 ഇനി മണി ബില്ല് രാഷ്ട്രപതി അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആർട്ടിക്കിൾ 111 മനസ്സിലായ? മണി ബില്ല് രാഷ്ട്രപതി അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആർട്ടിക്കിൾ 111 മണി ബില്ല് രാഷ്ട്രപതി അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ആർട്ടിക്കിൾ 111 ഓക്കെ അല്ലേ? ആ നമ്മുടെ വീറ്റോ അധികാരം പറയുന്നത്, ആ നമ്മൾ ചിലപ്പോൾ ചോദിക്കും മണി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ചോദിക്കും കേട്ടോ. അപ്പൊ മണി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 111. അപ്പൊ ഞാൻ ഈ മണി ബില്ലിനെ കുറിച്ച് ഇപ്പൊ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. പൊതുഖജനാവിലേക്ക് പണം സമാഹരിക്കാൻ അല്ലെങ്കിൽ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള ബില്ലുകളെയാണ് നമ്മൾ മണി ബില്ല് അല്ലെങ്കിൽ ധനബില്ല് എന്ന് പറയുന്നത്. ഈ മണി ബില്ല് അല്ലെങ്കിൽ ധനബില്ല് അത് അവതരിപ്പിക്കണമെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ആവശ്യമാണ്. ഓക്കെ, ഒരു ബില്ല് ധനബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത്, മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാ കുട്ടികളെ? അത് ലോകസഭയിലെ സ്പീക്കറാണ് തീരുമാനിക്കുന്നത്. മണി ബില്ല് ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോകസഭയിലാണ്. ലോകസഭയില് മണി ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അത് രാജ്യസഭയിലേക്ക് അയക്കുന്നു. രാജ്യസഭ 14 ദിവസത്തിനുള്ളിൽ ഇതെന്ത് ചെയ്യണം? ആ ഇത് പരിശോധിച്ച് തിരിച്ചയക്കണം. ഇതിലെ ഭേദഗതികൾ വരുത്താൻ രാജ്യസഭയ്ക്ക് അധികാരമില്ല. ഭേദഗതികൾക്ക് നിർദ്ദേശിക്കാൻ രാജ്യസഭയ്ക്ക് കഴിയും. എന്നാൽ ആ ഭേദഗതികൾ വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ആരാണ് കുട്ടികളെ? ലോകസഭയാണ് തീരുമാനിക്കുന്നത്. മണി ബില്ലിന്റെ നിർവചനം പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 110. ഓക്കെ, മണി ബില്ലിന്റെ നടപടിക്രമങ്ങളും മണി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 109. ഓക്കെ, പിന്നെ ലാസ്റ്റ് പറഞ്ഞു മണി ബില്ലിന്റെ രാഷ്ട്രപതി അംഗീകാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ രാഷ്ട്രപതി അംഗീകാരത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ കുട്ടികളെ? അത് ഏതാ പറ? ആ അത് 111. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോടാ. മണി ബില്ലിനെ കുറിച്ച് ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി, അത് ചോദ്യമായി വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മണി ബില്ല് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ ലോകസഭാ സ്പീക്കറാണ് ഇത് എന്ത് ചെയ്യുന്നത്, മണി ബില്ലാണെന്ന് തീരുമാനിക്കുന്നത് കേട്ടാ. ഓക്കെ ഓക്കെ അല്ലേ, മനസ്സിലായില്ലേടാ? മനസ്സിലായല്ലോ. ഓക്കെ, ആ അടുത്ത ചോദ്യം, താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് പൊതുജനാരോഗ്യം, മായം ചേർക്കൽ, തൊഴില്, വ്യാപാരവും വാണിജ്യവും. പൊതുജനാരോഗ്യം, മായം ചേർക്കൽ, തൊഴിൽ, വ്യാപാരവും വാണിജ്യവും. ഓക്കെ, ഒന്ന് ഉത്തരം അറിയാൻ കമന്റ് ചെയ്തേ. പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് കൺകറൻ ലിസ്റ്റിലാണോ? ആണോ? അല്ല, പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പൊതുജനാരോഗ്യം എന്തിനാണ് കുട്ടികളെ? സ്റ്റേറ്റ് ലിസ്റ്റാണ്, സ്റ്റേറ്റ് ആണ് കേട്ടോ, സ്റ്റേറ്റ് ആണ്. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഓക്കെ, മായം ചേർക്കൽ എന്ന് പറയുന്നത് കൺകറൻ ലിസ്റ്റിലാണോ? ആ മായം ചേർക്കൽ കൺകറന്റ് ലിസ്റ്റിലാണ്, മായം ചേർക്കൽ കൺകറൻ ലിസ്റ്റിലാണ്. ഓക്കെ, തൊഴിൽ എന്ന് പറയുന്നത് കൺകറൻ ലിസ്റ്റിലാണോ? ആ തൊഴിൽ എന്ന് പറയുന്നതും കൺകറൻ ലിസ്റ്റിലാണ്. വ്യാപാരവും വാണിജ്യവും കൺകറൻ ലിസ്റ്റാണോ? അല്ല, വ്യാപാരവും വാണിജ്യവും ഏതാണ് കുട്ടികളെ? അത് സ്റ്റേറ്റ് ലിസ്റ്റാണ് കേട്ടോ, സ്റ്റേറ്റ് ലിസ്റ്റാണ്. ഓക്കെ, വ്യാപാരവും വാണിജ്യവും സ്റ്റേറ്റ് ലിസ്റ്റാണ്. അതായത് കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കുട്ടികളെ രണ്ടും മൂന്നുമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നാള് കൺകറൻ ലിസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പഠിച്ചതിലൊന്നും ഇതൊന്നും വന്നില്ല. ഓക്കെ, അങ്ങനെ ഡൗട്ട് നിങ്ങൾക്ക് വന്നു കാണാം.
എടാ ഇത് സ്കൂൾ ടെക്സ്റ്റ് എന്നുള്ള സാധനമാണ്, മനസ്സിലായ? പ്ലസ് വൺ പ്ലസ് ടു ഞാൻ നിങ്ങൾ പറഞ്ഞായിരുന്നു, ലിസ്റ്റുകളെ കുറിച്ച് ഞാൻ ചാനൽ ഒരു ക്ലാസ് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ ഒരു സാധനത്തിൽ നിന്നുള്ളതാണ് കേട്ടോ ആ ചോദ്യം. എടാ ഈ ഒരു സാധനത്തിൽ നിന്നാണ് ഇത്, നമ്മളെ പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ ടെക്സ്റ്റിലുള്ള സാധനമാണ് ലിസ്റ്റുകളെ കുറിച്ചുള്ളത്. ഫെഡറൽ ഭരണ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റുകളെ കുറിച്ചുള്ള സാധനമാണ് ഈ കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും താഴെപ്പോണ്ട്. അതായത് ഇവിടെ നമുക്ക് സംയുക്ത ലിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സംയുക്ത ലിസ്റ്റ് കണ്ട, വിദ്യാഭ്യാസം, വനം, തൊഴിൽ, അതുപോലെ സംഘടനകൾ, വിവാഹം, അതുപോലെ ദാഹടപ്പുണ്ട്, എന്താണ് മായം ചേർക്കൽ, അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് ദാഹടപ്പുണ്ട്, പൊതുജനാരോഗ്യം, വാണിജ്യവും വ്യാപാരവും. അപ്പൊ ഇതിന് എടുത്തിട്ട് ചോദ്യമാണത്, മനസ്സിലായ? ഇതിൽ നിന്നാണ് എടുത്തിട്ടിരിക്കുന്നത്, സ്കൂൾ ടെക്സ്റ്റ് എന്നുള്ള ഈ സ്ഥാനത്തിൽ നിന്നാണ് എടുത്തിട്ടിരിക്കുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് പഠിച്ചു നോക്കിയാലോ, നമുക്ക് ഈ ഇത് പറഞ്ഞ അയാളെ പഠിച്ചു നോക്കിയാലോ നമുക്ക്. ആ ഇത് ചാനലിൽ കിടപ്പുണ്ട്, ലിസ്റ്റുകളെ കുറിച്ചുള്ള ക്ലാസ്. ഞാൻ ഇത് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, നമ്മളെ ചാനലിൽ ലിസ്റ്റുകളെ കുറിച്ചൊരു ക്ലാസ് ഉണ്ട്, അത് ഞാൻ ഈ ഒരു സാധനം വെച്ചാൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ആ ശരി, നമുക്ക് ഇതൊന്ന് പഠിച്ചു നോക്കാം. അപ്പൊ ഇതൊന്ന് പഠിച്ചു നോക്കാം, അല്ല നേരത്തെ പഠിപ്പിച്ചൊക്കെ മനസ്സിലായ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഏതാ, മണി ബില്ല്. ഓക്കെ അല്ലേ, മണി ബില്ല്. അപ്പൊ എന്നാ നോട്ട് എഴുതിയോ ഫുള്ള്. ഓക്കെ ഓക്കെ ശരി. ആ പിള്ളേർ ഇവിടെ ആദ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺഗ ലിസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കൺഗ ലിസ്റ്റ് എന്താണെന്നൊക്കെ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് പൊതുവായ താല്പര്യമുള്ള വിഷയങ്ങളാണ് കൺഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ട്. ഓക്കെ, അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പൊതുവായ താല്പര്യമുള്ള വിഷയങ്ങളാണ് എന്ത് ചെയ്യുന്നത്, കൺഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ട്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ ലിസ്റ്റിലെ വിഷയത്തിൽ തർക്കം വന്നു കഴിഞ്ഞാൽ ആരുടെ ഭാഗം നിൽക്കും, ആരുടെ വാദം നിൽക്കും? ആ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ. ഞാൻ നമ്മൾ അതാണ് പഠിക്കുന്നത്, ശക്തമായ കേന്ദ്രഭരണ വ്യവസ്ഥയോടുകൂടിയ ഫെഡറൽ സമ്പ്രദായം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ശക്തമായ കേന്ദ്രഭരണ വ്യവസ്ഥയോടുകൂടിയ ഫെഡറൽ സമ്പ്രദായമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് കൺകറന്റ് ലിസ്റ്റില് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും നിയമം നിർമ്മിക്കാൻ കഴിയുമെങ്കിലും തർക്കം വരികയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ വാദമായിരിക്കും നിലനിൽക്കുന്നത്. തർക്കം വരികയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ വാദമായിരിക്കും നിലനിൽക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ ഉദാഹരണം പറയുന്നുണ്ട് പിള്ളേരെ. ഉദാഹരണം വിദ്യാഭ്യാസം, വനം, തൊഴില്, സംഘടനകള്, വിവാഹം, ഇതൊക്കെ എന്താണ് പിള്ളേരെ, കൺകറന്റ് ലിസ്റ്റാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ പിന്നെ നമ്മൾ അവശിഷ്ട അധികാരത്തെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്, അതും സ്ഥിരം ചോദിക്കുന്നതാണ്. യൂണിയൻ ലിസ്റ്റിലും സംസ്ഥാന ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളാണ് ഏതിൽ പറയുന്നത്, അവശിഷ്ട അധികാരങ്ങളിൽ പറയുന്നത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ, അപ്പം ഇത് നോട്ട് എഴുതണമെന്നില്ലേ, കണ്ട ഇത് എഴുതണമെന്നില്ല, ഇത് നമുക്ക് പി ഡി എഫ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നോട്ടിന്റെ കൂടെ പി ഡി എഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ലിസ്റ്റിൽ ആഗ്രഹം വേണമെങ്കിൽ എഴുതിയെടുക്കാം കേട്ടാ. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് കേട്ടാ. അതായത് അവശിഷ്ട അധികാരത്തിന് നിയമം നിർമ്മിക്കാൻ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, കേന്ദ്ര ഗവൺമെന്റ് മാത്രമേ പറ്റത്തുള്ളൂ. ഞാനൊരു ആർട്ടിക്കിൾ പഠിപ്പിച്ചായിരുന്നു, ഏതാണ് ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ ഏതാ? ആ അവശിഷ്ടാധികാരം ആർട്ടിക്കിൾ 248 ആണ് അല്ലെ. അവശിഷ്ടാധികാരം ആർട്ടിക്കിൾ ഏതാണ്, 248 ആണ് അവശിഷ്ടാധികാരം ആർട്ടിക്കിൾ. ഓക്കെ, ആ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ലിസ്റ്റുകൾ ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ആദ്യം കൺകറന്റ് ലിസ്റ്റ് തന്നെ ആദ്യം നോക്കാം. കൺകറന്റ് ലിസ്റ്റ് ഏടാ കുട്ടികളെ, കൺകറന്റ് ലിസ്റ്റിൽ ഇതാ പറയുന്നു, വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം, വനങ്ങള്, തൊഴിലാളി സംഘടനകള്, മായം ചേർക്കൽ, അതുപോലെ തന്നെ ദത്തവകാശവും പിന്തുടർച്ച അവകാശവും, ദത്തവകാശവും പിന്തുടർച്ച അവകാശവും. ക്ലിയർ ആണല്ലോ. അപ്പൊ വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം, വനങ്ങള്, തൊഴിലാളി സംഘടനകള്, മായം ചേർക്കൽ, ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും. മനസ്സിലായ? ഈ മായം ചേർക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എല്ലാം ഒരുപോലുള്ള പരിപാടി തന്നെയാണ്. എന്ത് മായം ചേർക്കല്, മനസ്സിലായ? അല്ലാതെ കേന്ദ്ര സർക്കാർ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചില്ല മായം ചേർക്കൽ പഠിക്കാനായിട്ട്. തൊഴിലൊക്കെ പഠിക്കാൻ എളുപ്പമാണ്, തൊഴിൽ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ മാത്രമാണോ, സംസ്ഥാന സർക്കാർ മാത്രമാണോ തൊഴിൽ കൊടുക്കുന്നത്? അല്ല, കേന്ദ്ര സർക്കാരും തൊഴിൽ കൊടുക്കുന്നുണ്ട്, സംസ്ഥാന സർക്കാരും തൊഴിൽ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇത് കൺകർ ലിസ്റ്റ് ആണ്. മായം ചേർക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് മായം ചേർക്കാറുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്, മായം ചേർക്കാറുണ്ട്. ഓക്കെ, ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ പിടിച്ച് എന്ത് ചെയ്യും, കോൺഗ്രസ് ആക്കും ചിലപ്പം.
ശരി, എന്റെ പൊളിറ്റിക്സ് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ ക്ലാസ് കണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ എന്റെ പൊളിറ്റിക്സ് മനസ്സിലായിട്ടുണ്ടോ? സാർ ഒരു അർജന്റ് കോൾ ഉണ്ട്, ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറട്ടെ. ആ ശരി, കയറിക്കോ. എന്റെ പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ശരി, അവിടെ കേന്ദ്ര സർക്കാർ മായം ചേർക്കും എന്ന് സംസ്ഥാന സർക്കാർ മായം ചേർക്കും എന്ന് ഓർത്തിരിക്കുക. അപ്പൊ മായം ചേർക്കൽ എന്ന് പറഞ്ഞ എന്താണ് കുട്ടികളെ, മായം ചേർക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റാണ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പൊ ആ രീതിയിൽ ഓർത്തിരിക്കുക. അതുപോലെ ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും നിങ്ങൾ ഓർത്താൽ മതി. ഇങ്ങനെ ഈ സംസ്ഥാന സർക്കാരിലുള്ള രാഷ്ട്രീയക്കാരുടെ മക്കൾ എന്ത് ചെയ്യാറുണ്ട്? ഈ അധികാരത്തിലേക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിലും രാഷ്ട്രീയക്കാരുടെ മക്കൾ എന്ത് ചെയ്യണം? അധികാരത്തിൽ വരാറുണ്ട് അല്ലേ. അപ്പൊ ഈ ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും രണ്ടിടത്തും സംഭവിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്ത് പറയുന്നതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായ? നമുക്ക് മനസ്സിലാക്കാം. ഇത് നമ്മളിങ്ങനെ ആലോചിക്കണം. ഇത് കേരളത്തിൽ മാത്രമല്ല, അവിടെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് വെക്കണം. എന്ന് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക. മായം ചേർക്കലും രണ്ടിടത്തുണ്ട്, അതുപോലെ ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും രണ്ടിടത്തുണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് കൺകർ ലിസ്റ്റ് പറയുന്നത്. ഓക്കെ ശരി, അപ്പൊ ഇതും കൂടെ നല്ലപോലെ നമ്മൾ പഠിച്ച നോട്ടിലൂടെ ഇതും കൂടെ ചേർത്തോണം കേട്ടോ. ഓക്കെ, അടുത്ത് കേന്ദ്ര ലിസ്റ്റ്. കേന്ദ്ര ലിസ്റ്റ്, ആ കേന്ദ്ര ലിസ്റ്റ് നമ്മൾ നോക്കാം. ഇത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിന്, അതായത് യൂണിയൻ ഗവൺമെന്റിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്? കേന്ദ്ര ലിസ്റ്റ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. പ്രതിരോധം എന്ന് പറയുന്ന കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധം എന്ന് പറയുന്ന കാര്യം ഏതിലാണ് കുട്ടികളെ? യൂണിയൻ ലിസ്റ്റാണ് പ്രതിരോധം. പ്രതിരോധത്തിന് നമ്മളിപ്പോ സംസ്ഥാന സർക്കാരിൽ നിന്നാണ് പോയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സേനയിലൊക്കെ പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരും നല്ലല്ലോ, അത് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ആൾക്കാരല്ലേ. അതുപോലെ ആണവോർജം, ആണവോർജവും ആരാണ് കുട്ടികളെ? കേന്ദ്ര സർക്കാരാണ് ആണവോർജ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും അണുപരീക്ഷണങ്ങളോ ആണവോർജോ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അങ്ങനെ ആലോചിക്കാം. ആണവോർജം എന്ന് പറയുന്ന സാധനം നമ്മള് സംസ്ഥാന സർക്കാരിന്റെ ഒരു ബന്ധമില്ലാത്ത സാധനമാണ്. അപ്പം ആണവോർജം എന്ന് പറയുന്നത് എന്താണ്? അത് കേന്ദ്ര ലിസ്റ്റാണ് അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റാണ്. വിദേശകാര്യം, വിദേശകാര്യം, വിദേശകാര്യം എന്താ കുട്ടികളെ? അത് യൂണിയൻ ലിസ്റ്റാണ്. അതുപോലെ യുദ്ധവും സമാധാനവും യൂണിയൻ ലിസ്റ്റാണ്. യുദ്ധവും സമാധാനവും യൂണിയൻ ലിസ്റ്റാണ്. യുദ്ധത്തിന് നമ്മളെ സർക്കാർ പോവുകയാണോ ഇവിടെ നിന്ന്? ആ പോകത്തില്ല അല്ലേ. ആ ഇല്ലല്ല. ഓക്കെ, യുദ്ധമൊക്കെ കൈകാര്യം ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. യുദ്ധം കൈകാര്യം ചെയ്യുന്നത് എന്താണ്? സെൻട്രൽ ഗവൺമെന്റ്. യുദ്ധവും സമാധാനവും സെൻട്രൽ ഗവൺമെന്റ് ആണ് കേട്ടാ. ശരി, അപ്പൊ ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. പ്രതിരോധം, ആണവോർജം, വിദേശകാര്യം, യുദ്ധവും സമാധാനവും ഇതെല്ലാം യൂണിയൻ ലിസ്റ്റ് ആണ്. അതുപോലെ തന്നെ അടുത്ത് ബാങ്കിങ്. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബാങ്കിന്റെ ദേശസാൽക്കരണമായാലും ബാങ്കിന്റെ കൺട്രോൾ RBI ആയാലും ഇതൊക്കെ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിൽ പറഞ്ഞല്ലേ അല്ലേടാ. ആ നിങ്ങൾ ബാങ്ക് ദേശസാൽക്കരണം നടത്തുന്ന സംസ്ഥാന സർക്കാരാണോ? അല്ല. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക കേട്ടാ. അപ്പം ആ രീതിയിൽ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ബാങ്കിങ് എന്ന് പറഞ്ഞാലും അത് യൂണിയൻ ലിസ്റ്റ് ആണ്. അടുത്ത് റെയിൽ ഗതാഗതം. റെയിൽ ഗതാഗതവും യൂണിയൻ ലിസ്റ്റ്. തപാല്, കമ്പിത്തപാല്, വ്യോമയാനം, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ. ഓക്കെ, ഇത് നമുക്ക് കാണുമ്പോ തന്നെ നമുക്കറിയാം ഇതെല്ലാം യൂണിയൻ ലിസ്റ്റ് ആണെന്ന് അറിയാം. നിങ്ങൾ ഇത് ചിന്തിക്കണം, മനസ്സിലായോ? നമുക്ക് ഇത് അറിഞ്ഞൂടല്ലോ എന്നും പറഞ്ഞിരിക്കുക, നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ഇപ്പൊ യുദ്ധവും സമാധാനം അറിയാം. യുദ്ധം വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എല്ലാം ചെയ്യാറുണ്ടോ? ആ രീതിയിൽ ആലോചിക്കണം. റെയിൽ ഗതാഗതം, റെയിൽ ഗതാഗതമൊക്കെ ഇപ്പൊ റെയിൽവേ ബജറ്റ് ആയാലും അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ ആലോചിക്കുക. തപാല്, കമ്പിത്തപാല്, ഇന്ത്യ പോസ്റ്റിലേക്ക് നിയമനം നടത്തുന്നത് നമ്മുടെ സർക്കാരല്ലല്ലോ, കേന്ദ്ര സർക്കാരല്ലേ, സംസ്ഥാന സർക്കാരല്ലേ തപാൽ വകുപ്പിലൊക്കെ നിയമനം നടത്തുന്നേ. ഓക്കെ, അതുപോലെ വ്യോമയാനം, തുറമുഖങ്ങള്, വിദേശ വ്യാപാരം, നാണയവ്യവസ്ഥ. ഈ തുറമുഖത്തിന് മാത്രം ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാറുണ്ട്. എന്താണ് കുട്ടികളെ? മൈനറും മേജർ. മൈനർ പോർട്ടുകൾ ഏത് ലിസ്റ്റിലാണ്? ആ മൈനറ്, മൈനറ് സ്റ്റേറ്റ് ആണോ? മൈനർ കൺകറന്റ് ആണ് പിള്ളേരെ. മൈനർ തുറമുഖങ്ങൾ കൺകറന്റ് ലിസ്റ്റിലാണ്. മേജർ ഏതിലാണ്? ആ മേജർ യൂണിയനിലാണ്. മേജർ പോർട്ടുകള്, മനസ്സിലായി? മേജർ തുറമുഖങ്ങൾ യൂണിയൻ ലിസ്റ്റും മൈനർ പോർട്ടുകൾ കൺകറന്റ് ലിസ്റ്റുമാണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. സംസ്ഥാന ലിസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? നോക്കി പോവാം. വേണ്ട, കൃഷി, കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സംസ്ഥാന ലിസ്റ്റാണ്. അതുപോലെ തന്നെ പോലീസ്, പോലീസ്, അതുപോലെ ജയില്, പ്രാദേശിക ഗവൺമെന്റ്, പ്രാദേശിക ഗവൺമെന്റ്, അതായത് നമ്മളെ മറ്റേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ, ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ, സംയുക്ത ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് ഒഴിവുള്ള കാര്യങ്ങൾ ഏതിൽ വരും നമുക്ക് പഠിക്കാൻ പറ്റും? ഈ സംസ്ഥാന ലിസ്റ്റിൽ വരും നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ,
ഇത് ഈ സാധനമൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്തിട്ട് വേണം പോവാം കേട്ടാ. ഈ സാധനമൊക്കെ ഓക്കെ നോട്ട് ഈ ഇപ്പൊ ഈ പി ഒക്ക് വെച്ച് എടുത്തുകഴിഞ്ഞാൽ നോട്ട് നന്നായിട്ട് സൂക്ഷിക്കുക, അത് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ അപ്പൊ കൃഷി പോലീസ് ജയില്, കൃഷി പോലീസ് ജയില്, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജനാരോഗ്യം, പൊതുജനാരോഗ്യം, അതുപോലെ ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസുകൾ, ഓക്കെ ഇതെല്ലാം വരുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ് പിള്ളേർ. അപ്പൊ ഇത് ഓർത്തിരിക്കുക, കൃഷി വരുന്നതും കന്നുകാലി പരിപാലനം വരുന്നതും വാണിജ്യവും വ്യാപാരവും വരുന്നതും സംസ്ഥാന ലിസ്റ്റിലാണ് കേട്ടോ. കൃഷി അതുപോലെ കന്നുകാലി പരിപാലനം വാണിജ്യം വ്യാപാരം എല്ലാം ഏതിനാണ് കുട്ടികളെ, നമ്മൾ ഈ പറയുന്ന സംസ്ഥാന ലിസ്റ്റിലാണ്. അതുപോലെ തന്നെ പോലീസും ജയിലും, പോലീസും ജയിലും എന്താണ്, സംസ്ഥാന ലിസ്റ്റാണ്. ഓക്കെ പോലീസും ജയിലും, അതായത് ഉദാഹരണത്തിന് നമ്മളെ സംസ്ഥാന പോലീസ് സേനയിലേക്ക് ആൾക്കാരെ നിയമിക്കുന്നത് ആരാണ്, സംസ്ഥാന സർക്കാരല്ലേ, സ്റ്റേറ്റ് സർക്കാർ, സംസ്ഥാന സർക്കാരല്ലേ. ഓക്കെ അതുപോലെ ജയിലിലേക്ക് സ്റ്റാഫിനെ നിയമിക്കുന്നതും ആരാണ്, ജയിലിലേക്ക് സ്റ്റാഫിനെ നിയമിക്കുന്നതും സംസ്ഥാന സർക്കാരാണ് അല്ലേ. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിലേക്കും ആൾക്കാരെ നിയമിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. ഓക്കെ അപ്പൊ അതുകൊണ്ട് ജയില് അതുപോലെ തന്നെ പോലീസ് ഒക്കെ എന്താണ്, സംസ്ഥാന ലിസ്റ്റാണ്. പിന്നെ അപ്പൊ നമ്മളത് പറഞ്ഞു. പിന്നെ പ്രാദേശിക ഗവൺമെന്റുകള് നമ്മൾ പഠിച്ചിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന വിഷയം ആർക്കാണെന്ന് പറഞ്ഞു, സംസ്ഥാന ലിസ്റ്റിലാണെന്ന് പറഞ്ഞു. പൊതുജനാരോഗ്യം ഓർത്തിരിക്കുക, പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റാണ്. പൊതുജനാരോഗ്യം അതായത് നമ്മുടെ ഈ പറയുന്ന സർക്കാർ ആശുപത്രികൾ, ഇപ്പൊ കേരളത്തിലെ സർക്കാർ ആശുപത്രികളും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന സർക്കാരല്ലേ, സംസ്ഥാന സർക്കാരല്ലേടാ അല്ലേ. ഇപ്പൊ നമ്മളെ മെഡിക്കൽ കോളേജുകളായാലും ജില്ലാ ആശുപത്രികളായാലും താലൂക്ക് ആശുപത്രികളായാലും മനസ്സിലായോ. അപ്പൊ പൊതുജനാരോഗ്യം നിങ്ങൾ ആലോചിക്കണം, പൊതുജനാരോഗ്യം. അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരാണ് ഈ പറയുന്ന നമ്മുടെ ഓരോ സംസ്ഥാനത്തെയും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ക്ലിയർ ആണല്ലോ. അപ്പൊ പൊതുജനാരോഗ്യം സംസ്ഥാന സർക്കാരാണ്. ഭൂമി, ഭൂമി, മദ്യം, മദ്യം പിന്നെ പറയണ്ടല്ലോ. മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു പരിപാടിയാണ് ഈ മദ്യം എന്ന് പറയുന്നത്. ഓക്കെ ആ മദ്യം വിറ്റാണ് നമ്മൾ ജീവി, നമ്മളെ നമ്മളൊക്കെ ഈ സംസ്ഥാനത്ത് ജീവിച്ചു പോണതിന്റെ പ്രധാന പങ്ക് ഈ കുടിയന്മാർക്കുണ്ട്. നമ്മൾ അവരെ പുച്ഛിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ. ഓരോ ഓരോ മലയാളികളും അത് ഓരോ മലയാളികളും ബഹുമാനിക്കേണ്ട ഒരു വിഭാഗമാണ് അവര്. ഓക്കെ അപ്പൊ മനസ്സിലാക്കുക, അത് അത്രക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അത്രക്ക് ടാക്സ് ഒക്കെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അവര് മദ്യം വാങ്ങി കഴിക്കുന്നത്, അതാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ ശരി, പയ്യന്മാരായില്ലേടേ. മനു എന്ത് പറയുന്നു മദ്യത്തെ കുറിച്ച്, മതിന്റെ അഭിപ്രായം എന്താണ്? ആ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞ ആരാണ്? ആ ഗുരുവാണ്, ഗുരു. ഓക്കെ എന്നാ ഈ ഗുരുവിന്റെ ആൾക്കാർ പലരും ഇപ്പോഴും പല മദ്യ ഷോപ്പുകളുടെ മുതലാളിമാരാണ് കേട്ടോ. ഓക്കെ ക്ലിയർ ആണ്. ശരി, അപ്പൊ പൊതുജനാരോഗ്യം, മദ്യം, അതുപോലെ തന്നെ ഭൂമി, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, പിന്നെ സംസ്ഥാന പബ്ലിക് സർവീസുകൾ. അപ്പൊ ഇത് ഒന്നോ രണ്ടോ തവണ വായിച്ചാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. വായിച്ച് പഠിക്കുക എന്നതിലുപരി നമ്മുടെ ലോജിക് കൂടെ ഇവിടെ ഉപയോഗിക്കണം നമ്മൾ, മനസ്സിലായല്ലോ കുട്ടികളെ. ആ നമ്മുടെ ലോജിക് കൂടെ യൂസ് ചെയ്യണം. ഓക്കെ നിങ്ങളത് പഠിപ്പിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴത്തെ പരീക്ഷാ രീതിയിൽ നമ്മുടെ ഓർമ്മ മാത്രമല്ല അവർ പരീക്ഷിക്കുന്നത്. ക്ലിയർ ആണ്. പണ്ടാണെങ്കിൽ നമുക്ക് കാണാപ്പാഠം പഠിച്ച് പോയി എഴുതിയാൽ മതിയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ കുറച്ച് ഐഡിയ പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പല ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ പറ്റും. നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ.